നമുക്ക് ഏതാണ്ട് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി വളരെ അധികം ഫേമസ് ഒന്നും അല്ലാതിരുന്ന മിസ്സിസ് നൂപുര ശർമ്മ അക്കാഡമിക്കലി നല്ല ക്വാളിറ്റി ഉള്ള ക്വാളിഫിക്കേഷൻ ഉള്ള വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരി ബിജെപിയുടെ വക്താവായിരുന്നു അവരൊരു ചാനലിൽ കാര്യമായി പ്രതികരിച്ചു എന്നെല്ലാവരും ധരിക്കുന്നു തെറ്റിദ്ധരിക്കുന്നു സംഭവിച്ചത് ഓപ്പോസിറ്റ് സൈഡിലുള്ള ചർച്ചയിൽ അന്തിചർച്ചയിൽ പങ്കെടുത്തതിൽ ഒരു സൈഡിലുള്ള ആൾ ശിവനെയും ഭാരതീയ ഗ്രന്ഥങ്ങളെയും ഭാരതീയ പൈതൃകത്തെയും അവഹേളിച്ചപ്പോൾ ഇവർ തിരിച്ച് രണ്ട് മൂന്ന് ചോദ്യം ചോദിച്ചു വെൽ പ്രിപ്പയർഡ് ആയിരുന്ന ഇസ്ലാമിക സമൂഹം അപ്രതീക്ഷിതമായിട്ട് നാലാം ദിവസം ഒന്നാം ദിവസമല്ല രണ്ടാം ദിവസമല്ല മൂന്നാം ദിവസമല്ല മൂന്ന് ദിവസത്തെ പ്രിപ്പറേഷൻ കഴിഞ്ഞ് നാലാം ദിവസം ലോകം മുഴുവനും പ്രവാചക നിന്ദ നടത്തി എന്ന് പറഞ്ഞ് റിയാക്ട് ചെയ്തു അന്നും ഇന്നും എന്നും യോഗി ആദിത്യനാഥോ ശ്രീ നരേന്ദ്രമോദിയോ അമിത്ഷായോ ഒന്നും പറഞ്ഞിട്ടില്ല ചെയ്യാനുള്ളത് ചെയ്തിട്ടുണ്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് പ്രധാനമന്ത്രി അതിൽ കാര്യമായിട്ട് ഇടപെട്ടേയില്ല പക്ഷേ ഇതിൽ അടിയൊഴുക്ക് വളരെ ഗംഭീരമാണ് യു എൻ ഒ ഉൾപ്പെടെ അമേരിക്ക ഉൾപ്പെടെ ലോക മുസ്ലിം രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ ഇപ്പം ചർച്ച ചെയ്യുന്നത് പഠിക്കുന്നത് ചർച്ച ചെയ്യുന്നതല്ല പഠിക്കുന്നത് എന്താണ് മിസ്സിസ് നൂപുര ശർമ്മ പറഞ്ഞത് അത് പറയാനുണ്ടായ കാരണം എന്താണ് ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക അനുകൂലികൾക്കും വിരുദ്ധർക്കും ഒരു വലിയ ചോദ്യചിഹ്നമാണ് ഈ ചർച്ച എങ്ങനെയുണ്ടായി ആരാണ് അവർ ഗവൺമെൻറ് വക്താവാണോ ഗവൺമെൻറ്റിൻ്റെ സെക്രട്ടറിയാണോ മന്ത്രിയാണോ അല്ല ഉത്തരവാദിത്തപ്പെട്ട ഭാരത സർക്കാരിൻ്റെ പ്രതിനിധിയാണോ ദേശവിദേശങ്ങളിൽ അംബാസഡറാണോ ഇതൊന്നുമല്ല അവർ അവർ ബി ജെ പിയുടെ ഒരു ചെറിയ വക്താവ് അനവധി വക്താക്കളിൽ ഒരാൾ മാത്രമാണ് ഇപ്പം ലോകരാഷ്ട്രങ്ങൾ ചിന്തിച്ചു തുടങ്ങി ഇങ്ങനെ ഒരു വക്താവ് അന്തിചർച്ചയിൽ ഇങ്ങനെ പറഞ്ഞതിൽ അതിന് നമ്മൾ വികാരം കൊള്ളുന്നത് എന്തിനാ ഭാരത സർക്കാരല്ല സർക്കാരിൻ്റെ പ്രതിനിധികളല്ല പറഞ്ഞിരിക്കുന്നത് വീണ്ടും അവർ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഹിന്ദു മനസ്സിലാക്കാൻ സാധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്നതാണ് കുറച്ചും കൂടി കറക്റ്റ് ഇത്രയും അവഹേളനാത്മകമായിട്ട് ഹിന്ദുധർമ്മത്തെയും ശിവലിംഗത്തെയും ഭാരതീയ പൈതൃകത്തെയും അവഹേളിച്ചതിന് തിരിച്ചൊരു ചോദ്യം രണ്ട് ചോദ്യമാണ് അവർ ചോദിച്ചത് അപ്പം ഇത്രയും അധികം ഹിന്ദുക്കളെ അവഹേളിച്ചപ്പോഴത്തേക്ക് ലോകരാഷ്ട്രങ്ങളും മറ്റുള്ളവരും എന്തുകൊണ്ടും ഉണ്ടാതിരുന്നു ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരും ലോകമെമ്പാടുമുള്ള പത്രപ്രതിനിധികളും എന്തുകൊണ്ടും ഉണ്ടാതിരുന്നു എന്തുകൊണ്ട് ഒരു മതത്തിനെതിരെ മാത്രം ഒരു ചോദ്യം ഉദിച്ചു വിമർശിച്ചില്ല എതിർത്തില്ല പുച്ഛിച്ചില്ല ആ ചോദ്യം ചോദിച്ചത് ഇത്രയും സീരിയസ് ആയിട്ട് വരാൻ ഇതിൻ്റെ പുറകിൽ എന്തായിരുന്നു കാരണം ഇത് ചർച്ച വളരെ കാര്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു ലോകം തിരിച്ചറിയുന്നു മാത്രമല്ല പാകിസ്ഥാൻ ഒഴികെ മറ്റ് രാജ്യങ്ങൾ ഭാരതവുമായിട്ട് നല്ല റിലേഷൻ നിലനിർത്താൻ 100% ആഗ്രഹിക്കുന്നു ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഈ നൂപുര ശർമ്മ പറഞ്ഞതിൽ അവർക്ക് അവരുടെ പ്രതിഷേധം അത് അവരുടെ സ്വാഭാവികമായിട്ട് അവരുടെ നാട്ടിലുള്ള ജനങ്ങളെ ഒന്ന് സമാധാനിപ്പിക്കാൻ മലേഷ്യ ഇൻഡോനേഷ്യ തുടങ്ങിയത് പതുക്കെ അവരുടേതായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു കാരണം അവരുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ ആ നാടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ലെവലിലേക്ക് പോകും പക്ഷേ ഇൻഡോനേഷ്യയ്ക്ക് വേണ്ടത് മാപ്പാപേക്ഷയൊന്നുമല്ല അവരുടെ പാം ഓയിൽ നമ്മൾ വാങ്ങിക്കണം നമ്മളുടെ ഗോതമ്പ് അവർക്ക് കിട്ടണം മലേഷ്യയ്ക്കും അത് തന്നെയാണ് വേണ്ടത് മാലിദ്വീപിലുള്ളവർ പറഞ്ഞിട്ടുണ്ട് എന്ത് സംഭവിച്ചാലും ഇറാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇന്ത്യയുടെ കൂടെ തന്നെ ആയിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് ആലോചിക്കും മാപ്പ് പറയണോ മാപ്പ് പറയേണ്ടയോ എന്നുള്ളതൊക്കെ പഠിച്ചതിന് ശേഷം മാത്രമല്ല ഇപ്പോൾ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസിനും മനസ്സിലായി തുടങ്ങി അവർ വെറുതെ കിടന്ന് വെകിളി പിടിച്ചതാണ് സംഭവം അതിന് തുടക്കം കുറിച്ചത് എതിർ ചേരിയിലുള്ളവരാണെന്ന് മനസ്സിലായി തുടങ്ങി ഇപ്പോൾ ബാക്കിയുള്ളതൊക്കെ മറക്കാനും പൊറുക്കാനും അവർ തന്നെത്താനെ പറയാൻ തുടങ്ങി അമേരിക്കയും മറ്റ് രാജ്യങ്ങളുമെല്ലാം കാര്യമായിട്ട് ഈ പറഞ്ഞത് അബദ്ധമായി എന്ന് മനസ്സിലാക്കുന്നു അത് വേറെ രീതിയിൽ പ്രകടിപ്പിക്കുന്നു
എന്താ വേറെ രീതിയിൽ പ്രകടിപ്പിക്കുക? അമേരിക്ക കഴിഞ്ഞ ദിവസം പ്രകടിപ്പിച്ചത് ഞങ്ങൾക്ക് ഒരിക്കലും പിരിയാൻ സാധിക്കാത്ത ഒരു സുഹൃത്ത് ബന്ധമാണ് ഇന്ത്യയുമായിട്ടുള്ളത്. ഇന്ത്യയിലെ 140 കോടി ജനത അവർക്ക് ആവശ്യമായിട്ടുള്ളത് അവിടെ ഉണ്ടാക്കാനുള്ള ഇൻഡസ്ട്രി അവിടെ തുടങ്ങാനും അത് വലിയൊരു ബിസിനസ് കേന്ദ്രമാക്കി മാറ്റാനും അതുപോലെ ചൈനയെയും മറ്റ് രാജ്യങ്ങളെയും ഒതുക്കാനും അമേരിക്കയ്ക്ക് സാധിക്കുന്ന വിശ്വസിക്കാവുന്ന ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്. കാനഡയും മാറി ഗംഭീരമായിട്ട് അതിന് കൃത്യമായിട്ട് 3 ദിവസം അല്ല 3 ദിവസമില്ല 48 മണിക്കൂർ 50 മണിക്കൂർ എന്ന് വെച്ചോളൂ, 2.5 ദിവസം. 2.5 ദിവസം മുമ്പ് ഇംഗ്ലണ്ട് അതിശക്തമായിട്ട് ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ നിയമം തന്നെ ഉണ്ടാക്കി. അതായത് ഞങ്ങൾ ഭാരതത്തിൻ്റെ കൂടെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ നേരത്തെ ഈ അന്തി ചർച്ചയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെ കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് 18% ഇൻട്രസ്റ്റ് കൂടി ചേർത്ത് ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. ഇപ്പോൾ സൗദി അറേബ്യയും ബാക്കി രാജ്യങ്ങൾക്കൊക്കെ ഒന്നേ വേണ്ടൂ. കുവൈറ്റിലെ നടന്നത് വളരെ കൃത്യമായിട്ട് അറിയാം. അവർക്ക് വേണ്ടത്, കുവൈറ്റുകാർക്ക് വേണ്ടത് ചാണകമാണ്. ഒമാൻകാർക്ക് വേണ്ടത് നമ്മളുടെ ഗോതമ്പും ബാക്കിയുള്ളതാണ്. സൗദി അറേബ്യയ്ക്ക് വേണ്ടത് അവരുടെ പെട്രോൾ നമ്മൾ വാങ്ങിക്കണം. ഇപ്പോൾ നമുക്ക് പെട്രോൾ ഡീസൽ തരുന്നതിൽ സെക്കൻഡ് പ്ലേസ് സൗദി അറേബ്യ മാറിയിട്ട് റഷ്യയായി. റഷ്യ പറഞ്ഞു ഞങ്ങൾ ഇന്ത്യക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറാണ്, ഒരു സംശയമില്ല. ഉക്രൈനിൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ പറ്റാതെ പോയവരെ ഫ്രീ ആയിട്ട് റഷ്യയിൽ പഠിപ്പിക്കാനും തയ്യാറാണ്. ഞങ്ങൾ ഡീസലും തരാൻ തയ്യാറാണ്. യൂറോപ്യന്മാരെ ഒരു പാഠം പഠിപ്പിക്കും. ഇന്നലെ അവർക്കുള്ള ഗ്യാസ് 25% കട്ട് ചെയ്തു. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് തുർക്കിക്കുള്ളത് കട്ട് ചെയ്തു, ജർമ്മനിക്കുള്ളത് കട്ട് ചെയ്തു, ഫ്രാൻസിനുള്ളത് റഷ്യ കട്ട് ചെയ്തു 25% ഗ്യാസ് സപ്ലൈ. അപ്പോൾ അവർ ശരിക്കും മനസ്സിലാക്കും. ഭാരതത്തിനാണെങ്കിൽ പെട്രോളിൻ്റെ അവൈലബിലിറ്റി ഡബിളാക്കി. ഇറാനും പറഞ്ഞു എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ കൂടെയുണ്ട്. ഇറാൻ ആവശ്യത്തിന് എണ്ണ തരാൻ തയ്യാറാണ്. നമ്മുടെ മറ്റേ ഗവൺമെൻറ്, കോൺഗ്രസ് ഗവൺമെൻറ് ഇറാനിനുണ്ടാക്കിയ കടം ആദ്യം നമ്മളാണ് ഇറാനിലെ കടം വീട്ടിയത്. ഇപ്പം കടം മുഴുവനും വീട്ടിക്കഴിഞ്ഞു, ഭാരതത്തിലെ വിശ്വസിക്കാൻ സാധിക്കുന്നതെന്ന് ഇറാന് മനസ്സിലായി. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഒരാവശ്യവുമില്ലാതെ ഇസ്ലാമിക ജനത ഈ തീവ്രവാദികളുടെയും ജിഹാദികളുടെയും മറ്റുള്ളവരുടെയും എല്ലാം പ്രൊവോക്കേഷനിൽ ലോകത്തെ രണ്ടായിട്ട് തിരിക്കുന്നു. ഇസ്ലാമിക ശബ്ദം പുറപ്പെടുവിക്കുന്ന രാജ്യങ്ങളും ഒന്നുമിണ്ടാതിരിക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാമിനെതിരെ പ്രതികരിക്കുന്ന രാജ്യങ്ങളും. ഇസ്ലാമിനെതിരെ പ്രതികരിക്കുന്ന രാജ്യങ്ങളില്ല, ഇസ്ലാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഒന്നും മിണ്ടാതിരിക്കുന്ന രാജ്യങ്ങൾ, അങ്ങനെ രണ്ടായിട്ട് ലോകത്തെ തിരിക്കാൻ ഈ നൂപുര ശർമ്മയുടെ ഈ വരികൾക്ക് സാധിച്ചു എന്നുള്ളതാണ് അടിയൊഴുക്കുകളിൽ ഏറ്റവും പ്രശ്നമായിട്ടുള്ളത്. ഹിന്ദുക്കൾക്കാണെങ്കിൽ ഇത് വലിയൊരു ആയുധമായി, വലിയൊരു ഉപകരണമായി, വലിയൊരു പന്താവായി. കഴിഞ്ഞ ദിവസമാണ് കണ്ടത് നാഗാസന്യാസിമാർ, ആയിരക്കണക്കിന് നാഗാസന്യാസിമാർ അവർ നൂപുര ശർമ്മയുടെ കൂടെ ഉണ്ടെന്ന്. സംഘപരിവാർ പൂർണ്ണമായിട്ട് നൂപുര ശർമ്മയുടെ കൂടെ ഉണ്ട്. അത് മാത്രമല്ല, കോൺഗ്രസ് ഉൾപ്പെടെ മറ്റാരും തന്നെ, യെച്ചൂരി ഉൾപ്പെടെ, യെച്ചൂരി പറഞ്ഞത് ഭാരതം എന്തിനു മാപ്പ് പറയണം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് യെച്ചൂരി പറഞ്ഞു. ഭാരതത്തിലെ രാഷ്ട്രീയ പാർട്ടിക്കാരും പരോക്ഷമായിട്ട് പ്രത്യക്ഷമായിട്ടും ഈ നൂപുര ശർമ്മയുടെ കൂടെ ഉണ്ട്. ഇത് അപ്രതീക്ഷിതമാണ്. നമ്മുടെ ഹലാലിൻ്റെ കാര്യമാണെങ്കിലും വാരിയംകുന്നത് അഹമ്മദ് ഹാജിയുടെ കാര്യമാണെങ്കിലും തുപ്പലും ചീറ്റലുമാണെങ്കിലും നാർക്കോട്ടിക് ജിഹാദിൻ്റെ കാര്യമാണെങ്കിലും പിന്നെ സിനിമ ഉണ്ടാക്കലാണെങ്കിലും മറ്റ് പലതിൻ്റെ, കഴിഞ്ഞ മാസം 21-ാം തീയതി ആലപ്പുഴയിൽ നടന്ന കുന്തിരിക്കത്തിൻ്റെയും അരിയുടെയും പൂവിൻ്റെയും കാര്യമാണെങ്കിലും എല്ലാം ഈ വിഭാഗം എടുത്ത് ചാടുന്നതെല്ലാം പ്രശ്നമാണ് എന്ന് ലോകത്തിന് മനസ്സിലായി, ഭാരത ജനതയ്ക്ക് മനസ്സിലായി, കേരള ജനതയ്ക്ക് മനസ്സിലായി, ശാന്തമായിട്ട് നിൽക്കുന്ന കുറേയധികം മുസ്ലിങ്ങൾക്ക് മനസ്സിലായി, വലിയ മതമൊന്നും പറയാത്ത ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും നല്ലോണം മനസ്സിലായി. അതാണ് നൂപുര ശർമ്മയുടെ കർമ്മപദ്ധതിയുടെ ഏറ്റവും അധികം. പക്ഷേ അവർ പെട്ടെന്ന് പ്രതികരിച്ചു, ലോകത്തെ ഇളക്കി മറിച്ചു 2-3 ദിവസത്തേക്ക്. നമ്മൾ പതുക്കെ പ്രതികരിച്ചുകൊണ്ട് വരുന്നു ലോകത്തെ. എവല്യൂഷണറി ചേഞ്ച്, വളരെ സൈലൻ്റ് ആയിട്ടുള്ള ചേഞ്ചിന് ഹിന്ദുക്കൾ തയ്യാറാവും. RSS എതിർത്തിട്ടില്ല, BJP എതിർത്തിട്ടില്ല, പ്രധാനമന്ത്രിയെ എതിർത്തിട്ടില്ല, യോഗി ആദിത്യനാഥ് എതിർത്തിട്ടില്ല, അജിത് ഡോവൽ എതിർത്തിട്ടില്ല, അമിത്ഷാ എതിർത്തിട്ടില്ല, നൂപുര ശർമ്മ എതിർത്തിട്ടില്ല. ഒരു ബി ജെ പിയുടെ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ MLA യോ MPയോ
ഈ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല, കോൺഗ്രസ്സുകാരും ഒന്നും ചെയ്തിട്ടില്ല, കമ്മ്യൂണിസ്റ്റുകാരും ഒന്നും ചെയ്തിട്ടില്ല. ഇവർ മാത്രം ഒച്ചയെടുത്തു, അവരുടെ കൂടെ നിന്ന് അക്ഷിക്ക് വയറ്റിപ്പഴപ്പ് നടത്തുന്ന ചിലർ പറഞ്ഞു കാണും അത്. പിന്നെ ഒക്കെ വിപ്ലവവും എല്ലാമായിട്ട് പോകുന്നു. ആരൊക്കെ വർഗീയ ലഹള ഉണ്ടാക്കിയോ, 370 എണ്ണത്തിനെ പിടിച്ച് അകത്തിട്ടു, ഇവിടെ കുവൈറ്റ് അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വരുന്നു, ഇവരെ കൊണ്ടുവന്ന് ഞാനും അകത്തിടും. പിന്നെ പലരുടെയും ബുൾഡോസർ കൊണ്ട് കാര്യങ്ങൾ വളരെ കൺട്രോൾ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള രാജ്യമായി ഭാരതം മാറിയിരിക്കുന്നു. ഒരു വ്യക്തി ഒരു ചോദിച്ചൊരു ചോദ്യമാണ്, അവർ ഒരു നിന്ദയും നടത്തിയിട്ടില്ല, ഒരു എതിർപ്പും പറഞ്ഞിട്ടില്ല, ഒരു അവഹേളനവും നടത്തിയിട്ടില്ല. വളരെ കരുതലോടി അവരും ചങ്കൂറ്റത്തോടു കൂടി നിൽക്കുന്നു. അവർക്കെതിരെ കേസ് വന്നിട്ടുണ്ട്. കേസിൻ്റെ കാര്യമൊക്കെ എത്ര പേർക്കൊക്കെ എതിരെ കേസ് വരുന്നു, ഇതൊക്കെ വലിയ കാര്യമാണ്. ഏതാ ജഗ്ഗി വാസുദേവ് ചോദിച്ച മാതിരി, ടുമാറോ മോർണിംഗ് ഐ ക്യാൻ ക്രിയേറ്റ് 100 cases അഗൈൻസ്റ്റ് യു ഇൻ ദ പോലീസ് സ്റ്റേഷൻ എന്ന് ചോദിച്ച ഒരാളോട് പറയുകയുണ്ടായി, നിങ്ങൾക്കെതിരെ ഒരു 100 കേസ് നാളെ രാവിലെ വേണമെങ്കിൽ ഭാരതത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഞാൻ എടുപ്പിച്ചു തരാം. ഇപ്പം കേസ് രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞ വലിയ കാര്യമൊന്നുള്ളതല്ല. ഏതായാലും നൂപുര ശർമ്മയുടെ കർമ്മം ഹിന്ദു ജനതയ്ക്കും ലോക ജനതയ്ക്കും വസ്തുത എന്താണെന്ന് തിരിച്ചറിയാനുള്ളൊരു വലിയ അവസരം ഉണ്ടാക്കി എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഒരു അവസരം പ്രതീക്ഷിതമല്ല, പ്രകൃതിയുടെ അനുഗ്രഹമാണ്. ദ മാൻ പ്രപ്പോസസ് ആൻഡ് ദ ഗോഡ് ഡിസ്പോസസ്. അന്യതാ ചിന്തിതം കാര്യം ദൈവം അന്യത്ര ചിന്തയെ. പ്രണാമം.